ഭാഗത്തിലേക്ക്. നീണ്ടകരയിൽ മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ പട്രോളിംഗ് ബോട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം റോഡ് മാർഗം വലിയ തോതിൽ പഴകിയ മത്സ്യങ്ങൾ വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നടക്കം കടൽ മാർഗം ഇവിടേക്ക് പഴകിയ മത്സ്യം കൊണ്ടുവരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ സൂചിപ്പിക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിലാണ് തീരസംരക്ഷണ സേനകൾ കടലിൽ പട്രോളിംഗ് ശക്തമാക്കിയിരിക്കുന്നത്. നമ്മൾ പോകുന്നത് ഇനി അറബിക്കടലിലേക്കാണ്. അറബിക്കടലിലൂടെയാണ് നമ്മുടെ യാത്ര. പട്രോളിംഗ് കൃത്യമായി നടക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇന്നിപ്പോൾ ദുഃഖവെള്ളിയായതുകൊണ്ട് തന്നെ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്ന ഒരു സാഹചര്യമില്ല. അതേസമയം വലിയ ട്രോളറുകൾ കർണാടകയിൽ നിന്നടക്കം ഇവിടെ വന്ന് ട്രോൾ ചെയ്ത് പോകുന്ന സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു. ഈ തരത്തിലുള്ള ട്രോളറുകൾ ഇവിടെ പിടികൂടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അത്തരം ട്രോളറുകൾ ഏതെങ്കിലും ട്രോളിംഗ് നിരോധിച്ചിട്ടുള്ള സാഹചര്യമായതിനാൽ ഇവിടേക്ക് വരുന്നുണ്ടോ എന്ന കാര്യം പരിശോധിക്കുന്നുണ്ട്. നമുക്ക് അതിലെ ഉദ്യോഗസ്ഥരുണ്ട്, അവരോട് തന്നെ കാര്യങ്ങൾ കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കാം. ഏത് തരത്തിലാണ് പരിശോധന? ലോക്ക്ഡൗണിനോടനുബന്ധിച്ച് ശക്തമായ പട്രോളിംഗ് ആണ് നീണ്ടകരയിൽ നിന്ന് നമ്മൾ കടൽ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത ദിവസങ്ങളായി കടൽ വഴി പഴകിയ മത്സ്യങ്ങളും മറ്റ് അന്യസംസ്ഥാന ബോട്ടുകളിൽ നിന്നുള്ള മത്സ്യങ്ങളും വരുന്നതായുള്ള അറിവ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായ പട്രോളിംഗ് നടത്തുകയും ആ രീതിയിലുള്ള ഒന്ന് രണ്ട് സംശയകരമായ രീതിയിലുള്ള ഒന്ന് രണ്ട് ബോട്ടുകൾ നമ്മൾ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ വരും ദിവസങ്ങളും ഇതിനോടനുബന്ധിച്ച് തന്നെ ശക്തമായ പട്രോളിംഗ് മറൈൻ എൻഫോഴ്സ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ആ രീതിയിലുള്ള പട്രോളിംഗ് നടത്തി കടൽ വഴി അനധികൃതമായുള്ള പഴകിയ മത്സ്യങ്ങളോ യന്ത്രവൽക്കൃതയാനങ്ങളോ മത്സ്യബന്ധനം നടത്തുന്നതിനുള്ള കാര്യങ്ങൾ നമ്മൾ വരും ദിവസങ്ങളിൽ ശക്തമായ രീതിയിൽ തന്നെ പരിശോധന നടത്തുന്നതാണ്. മറ്റ് സേനാ വിഭാഗങ്ങളും ഇതോടൊപ്പം ചേർന്നിട്ടുണ്ട്. കോസ്റ്റൽ പോലീസ് മറ്റ് തീരദേശമായിട്ട് ബന്ധപ്പെട്ടുള്ള പോലീസ് സ്റ്റേഷനുകളെല്ലാം തന്നെ ഈ രീതിയിലുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ള യന്ത്രവൽക്കൃത ബോട്ടുകൾ ഇവിടേക്ക് വരുന്നില്ല. അതിന് കൃത്യമായ നിരീക്ഷണമുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ തീരത്ത് നിന്ന് പരമ്പരാഗത വള്ളങ്ങൾ മാത്രമാണ് മത്സ്യബന്ധനത്തിന് പോകുന്നത്. ആ രീതിയിലുള്ള മത്സ്യബന്ധനമാണ് നടക്കുന്നത്. ട്രോളിംഗ് ഉൾപ്പെടെ നിരോധിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളും കൃത്യമായി തന്നെ മറൈൻ എൻഫോഴ്സ്മെൻ്റ് ഉൾപ്പെടെയുള്ള സേനാ വിഭാഗങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. ഏതായാലും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അറബിക്കടലിലൂടെയാണ് യാത്ര. നമുക്ക് ഈ ഘട്ടത്തിലൊന്നും തന്നെ ഏതെങ്കിലും വലിയ ബോട്ടുകളോ കപ്പലുകളോ ആ തരത്തിലുള്ള കാഴ്ചകളൊന്നും തന്നെ ഇല്ല. കൃത്യമായ പരിശോധന കേരള തീരത്ത് നടക്കുന്നുവെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയും. ഷിജു ചവറയ്ക്കൊപ്പം വി വി വിനോദ്, ന്യൂസ് 18, കൊല്ലം. ലോക്ഡൌൺ കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക്